നമസ്കാരം. ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന NMC ലോഗോ ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ ധന്വന്തരി ദേവി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അന്വേഷണത്തിൽ പറ്റിയ ഒരു പിഴവായിട്ട് കൺസിഡർ ചെയ്യണം. ധന്വന്തരി ദേവി അല്ല, ദേവനാണ് എന്നുള്ളത് ആളുകൾ കുറേയധികം ആളുകൾ തിരുത്തിയിരുന്നു. ഒരു ക്ഷമ ചോദിക്കുകയാണ്. ഇനി അടുത്ത ഒരു വീഡിയോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്തയെക്കുറിച്ചിട്ടാണ്. ഓയോർ കിഡ്നാപ്പിംഗ് കേസ് ഈ ദിവസങ്ങളിലും വരും ദിവസങ്ങളിലും വലിയ ചർച്ചകളിലേക്ക് പോകാൻ സാധ്യതയുള്ള, ആളുകൾ ഉദ്വേഗജനകമായിട്ട് നോക്കിക്കാണാൻ സാധ്യതയുള്ള ഒരു കേസാണ്. ഓയോർ കിഡ്നാപ്പിംഗ് കേസുമായി ബന്ധപ്പെട്ട് ധാരാളം അഭ്യൂഹങ്ങൾ പരത്തുന്നതിൽ മാധ്യമങ്ങൾ വ്യക്തമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചതായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദ്യ ദിനങ്ങളിൽ കുട്ടിയുടെ തിരോധാനത്തിന് ശേഷം കുട്ടിയെ തിരിച്ചു കിട്ടുന്നതുവരെ മാധ്യമങ്ങളുടെ ചില പ്രവർത്തനങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ചില രംഗങ്ങൾ പിന്നീടാണ് കാണാനായിട്ട് സാധിച്ചത്. ആദ്യ ദിനങ്ങളിൽ കുട്ടിയെ തിരിച്ചു കിട്ടിയ ഒരു സന്തോഷത്തിൽ മാധ്യമങ്ങളുടെ പ്രവർത്തനത്തെയും പോലീസിൻ്റെ കാര്യക്ഷമതയും ഒക്കെ ഞാൻ നല്ല രീതിയിൽ പുകഴ്ത്തി പറഞ്ഞിരുന്നു. അതൊരു പൊതുമര്യാദയാണ്, നമ്മൾ വളരെ പോസിറ്റീവായിട്ട് സമീപിക്കേണ്ട ചില സംഗതികളുണ്ട്. പോലീസിനെ ഞാൻ ഇപ്പോഴും ഒരു തരത്തിൽ പോലും വിമർശിക്കത്തില്ല. കാരണം നടന്ന ഒരു സംഭവം, അന്വേഷണത്തിൻ്റെ ഒരു രീതി, പ്രഥമ ദൃഷ്ടിയാ തെളിവുകൾ, സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി മനസ്സിലാക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. മാധ്യമങ്ങളുടെ മോശമായിട്ടുള്ള സമീപനത്തെക്കുറിച്ചിട്ട് പിന്നീടാണ് ചില ഇൻഫർമേഷൻസ് കിട്ടിയത്. അതൊരിക്കലും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ കുട്ടിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ അല്ല, ഈ മാധ്യമങ്ങൾ അവരുടെ സ്വകാര്യതയിലേക്ക് അനുവാദമില്ലാതെ ഇടിച്ചു കയറി അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നീ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിച്ചു. അത് വളരെ മോശമായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തനമാണ്. ഈ ഒരു ഘട്ടത്തിൽ ആ ദിവസങ്ങൾ മുതൽ തന്നെ നിങ്ങളിൽ ചില ആളുകൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരാനായിട്ട് ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു വാർത്ത മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കി മാറ്റിയത്, അല്ലെങ്കിൽ വലിയ മാധ്യമ ശ്രദ്ധ ഈ ഒരു സംഭവത്തിന് കിട്ടിയത്, മാധ്യമങ്ങൾ പക്വതയില്ലാത്ത രീതിയിലേക്ക് പോയത് എന്നുള്ളത്? ഒന്നാമത്തെ ഒരു റീസൺ, ആ ഒരു ദിവസം വേറെ വലിയ കാര്യമായിട്ടുള്ള മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്ന വാർത്തകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മെയിൻ റീസൺ. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഈ ഒരു സംഭവം നടക്കുന്ന സ്ഥലം തിരുവനന്തപുരത്തിന് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരുടെ അവൈലബിലിറ്റി വലിയൊരു ഘടകമാണ്. തിരുവനന്തപുരം നഗരവുമായി കേന്ദ്രീകരിച്ചിട്ട് എപ്പോഴും ഒരു മാധ്യമ സംഘം ഉണ്ടാവും. കാരണം രാഷ്ട്രീയപരമായിട്ട് സംഭവവികാസങ്ങൾ നടക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്, പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് ഇവരെ പോലെയുള്ള ഭൂരിപക്ഷം ആളുകളും പൊതുവെ ഫ്രീ ആയിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇവിടെ ഈ ഓയൂര് ഇങ്ങനൊരു സംഭവം നടക്കുന്നതും ഇവരുടെ ഫുൾ ടൈം സേവനം അവിടേക്ക് കിട്ടുന്നതും. അത് ഈ ഒരു കേസിലെ പ്രധാനപ്പെട്ട ഒരു രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ കൂടുതൽ ഊർജ്ജസ്വലരായിരുന്നു. ഈ പറയുന്ന ഈ ഒരു ലൊക്കാലിറ്റി വിട്ട് ഇത്തിരി വടക്കോട്ടേക്ക് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്ര കാര്യമായിട്ടുള്ള മാധ്യമ ശ്രദ്ധ ഇതുപോലെ ഒരു സംഭവത്തിന് കിട്ടത്തില്ലായിരുന്നു എന്നുള്ളത് മുൻപേ ഉള്ള സംഭവങ്ങൾ തെളിയിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, മാധ്യമങ്ങൾ ഈ ഒരു കേസിൻ്റെ അന്വേഷണത്തെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോഴും പറയുന്നു മാധ്യമങ്ങൾ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടില്ല. ഈ ഒരു കേസിന് ചില കോംപ്ലക്സിറ്റികളുണ്ട്. ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത്, ഈ ഒരു കുട്ടിയെ മാത്രം ടാർഗറ്റ് ചെയ്ത്, സാധാരണ കുടുംബത്തിലെ ഒരു കുട്ടിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് വന്ന ഒരു സംഭവം, ഈ ഒരു കുട്ടിയെ മാത്രം തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയുള്ള ഒരു പ്രീ പ്ലാനിങ് അവിടെ നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട CCTV ഫുട്ടേജസ് കാര്യങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു കുട്ടിയുടെ പിതാവുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവർ ചോദിച്ച ചില തുക സംബന്ധിച്ചിട്ടുള്ള ചില ഡീറ്റെയിൽസ് ഉണ്ട്. 5 ലക്ഷം 10 ലക്ഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊഫഷണൽ സംഘമല്ല എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് പോലീസും അതേപോലെ തന്നെ ഒരു മൈനോറിറ്റിയും എത്തിച്ചേർന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അടക്കമുള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ ചിന്തിച്ചത്, ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ചെയ്തില്ല കേട്ടോ, അങ്ങനെ ചെയ്യുന്നൊരു പതിവില്ല. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ സമ്മർദ്ദം കുട്ടിയെ അവിടെ സേഫായിട്ട് ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ടുള്ള ഒരു റീസൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു കുട്ടിയും അതുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളും കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ജനങ്ങളിലേക്ക് ഒരു അലേർട്ട് കൊടുക്കാനായിട്ട് മാധ്യമങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ മാധ്യമങ്ങളുടെ പക്വത ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ചിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. മാധ്യമങ്ങൾ പോലീസുമായി 1.5 മണിക്കൂർ 2 മണിക്കൂർ പിന്നിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ തിരുവനന്തപുരത്ത് ഒരു കാർ വാഷുമായി ബന്ധപ്പെട്ട് ഒരു സ്വിഫ്റ്റ് ഡിസയർ കാറ് പരിശോധിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ആ ഒരു കാർ വാഷിൽ നിന്ന് ഏകദേശം 10 ലക്ഷത്തിനടുത്തുള്ള തുക കണ്ടെത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ ഒരു റിപ്പോർട്ടിംഗ് വന്ന സമയത്ത് അതിൻ്റെ ഓണറെ പ്രതി എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ചില സംഗതികൾ കാണാനായിട്ട് സാധിച്ചു. അത് തീരെ പക്വതയില്ലാത്തൊരു പ്രവൃത്തിയായി പോവുകയും ചെയ്തു. പക്ഷേ ഇവിടെയുള്ള അത്യാവശ്യം ബോധമുള്ള ആളുകൾ, നാട്ടുകാർ അതിനകത്ത് ഇടപെട്ട് ആ ഒരു ആളെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ മാധ്യമങ്ങളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്തതുകൊണ്ടും അവിടുത്തെ കൗൺസിലർ അതിൽ കാര്യമായിട്ട് തന്നെ ഇടപെട്ടതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇനി രേഖാചിത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രേഖാചിത്രങ്ങൾ കാര്യമായിട്ട് തന്നെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു. അത് അന്വേഷണത്തെ സഹായിക്കുന്ന തരത്തിലേക്കുള്ളതാണ്. ആ ഒരു രേഖാചിത്രങ്ങളുമായി സാമ്യതയുള്ള ചില ആളുകളുടെ മേൽ ആൾക്കൂട്ട ആക്രമണങ്ങൾ ഉണ്ടായി. അത്തരത്തിലുള്ള ഒരു സംഭവത്തെ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുകയാണ്. എല്ലാ ആളുകളും പ്രതികരിക്കുന്നത് കൊണ്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രേഖാചിത്രം അടിസ്ഥാനപ്പെടുത്തി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഇതിന് നടപടി ഉണ്ടാവണം. എന്റെ വീട് ചെയ്തിട്ടില്ല. ആ ഒരു കിടപ്പാണ് മണിപ്പാടിച്ചു. അതെ.
ഇത് വർഗീയവാദികൾ. ഞാൻ ഒരു മുസ്ലിമായതിന്റെ പേരിൽ എന്നെ ചൊല്ലുന്ന പണിയാണിത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചില കേസുകൾക്ക് പ്രതിയായിട്ടുണ്ട്. ഇത് പറഞ്ഞതുപോലത്തെ കേസുകൾ ഞാൻ നിൽക്കത്തില്ല, പോലീസിന്റെ സൈഡിൽ നിൽക്കത്തില്ല. അതുകൊണ്ട് മനഃപൂർവ്വം പോലീസും നാട്ടുകാരും കൂടെ ചേർന്നാണ് എന്നെ ഇതേപോലെ ചെയ്തേക്കുന്നത്. കൊല്ലത്തുള്ള ഷാജഹാൻ എന്ന വ്യക്തിക്ക് നേരെ ഉണ്ടായ ഒരു ആൾക്കൂട്ട ആക്രമണമാണ് ഈ ഒരു സംഭവത്തിന്റെ ചർച്ചകൾക്കിടയിൽ. ഇത് ശ്രദ്ധിക്കാതെ പോകരുത്. ഈ ഒരു കുറ്റവാളികൾക്കെതിരെ കാര്യമായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കണം. ഈ ഒരു ആൾക്കൂട്ട ആക്രമണം നടത്താനായിട്ടുള്ള ഒരു റൈറ്റും ഒരാൾക്കുമില്ല, ഏതൊരു സംഭവത്തിന്റെ ബേസിൽ ആണ് എന്നുണ്ടെങ്കിലും. ഷാജഹാൻ മുന്നേ ഒന്ന് രണ്ട് കേസുകളിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള നാട്ടുകാരുടെ ഒരു അറിവ് വെച്ചിട്ടാണ് ഷാജഹാനെതിരെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത്. ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു ഒരു വലിയ വയലൻസ് ആണ് അവിടെ നടന്നിരിക്കുന്നത്. ഷാജഹാന്റെ ഒരു നിലവിലത്തെ സാഹചര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് സന്നദ്ധ സംഘടനകളൊക്കെ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശേഷി, നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ ഇത്തിരി പരിതാപകരമാണ് എന്നുള്ളതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നിലവിലെ കേസന്വേഷണത്തിന്റെ ചില രീതികളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് അവരുടേതായിട്ടുള്ള ഒരു ട്രാക്കിൽ തന്നെ കറക്റ്റായിട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ കാര്യമായിട്ട് തന്നെ ഇതിനകത്ത് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് അന്വേഷണത്തിൻ്റെ ആദ്യ ദിനം തന്നെ കുട്ടി മിസ്സായി മണിക്കൂറുകൾ 10 മണിക്കൂർ ആയപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രതിഷേധവുമായിട്ട് വരികയുണ്ടായി. ആ ഒരു പക്വതയില്ലാത്ത ഒരു പ്രതിഷേധ രീതിയെ അന്ന് വിമർശിക്കുകയുണ്ടായി. രാവിലെ പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു ഒരു പ്രതിഷേധം കാഴ്ചവെച്ചത് എനിക്ക് യോജിക്കാൻ പറ്റിയില്ല. പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രദ്ധേയരായി മാറിയത് DYFI പ്രവർത്തകർ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ വേണ്ടി ചില വിവരങ്ങൾ പോലീസിന് കൊടുത്തു എന്നുള്ള രീതിയിലേക്കായിരുന്നു. പക്ഷേ അതങ്ങനെയല്ലായിരുന്നു. പോലീസിനെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കാര്യങ്ങൾ ചിലത് പറയുകയും അതിനെ ഇവർ വേറൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കുകയുമായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലും പക്വതയില്ലാത്ത ഒരു സമീപനം യൂത്ത് കോൺഗ്രസ്സിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. ഈ കോമഡികൾ മാറ്റിവെച്ചിട്ട് നിലവിലുള്ള അന്വേഷണത്തിൻ്റെ രീതിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ അച്ഛനിലേക്ക് സംശയം നീളുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. കാരണം യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷന്റെ ഒരു ഭാരവാഹിയാണ് കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്നത്. UNA കാര്യമായിട്ട് തന്നെ വാർത്തകളിൽ ഇടം നേടിയ ഒരു സംഘടനയായിരുന്നു. സംഘടനാ രൂപീകരണം, നേഴ്സുമാരുടെ ശമ്പള വർധനവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിന്റെ പ്രതിഷേധം, ഇതിന്റെ തീരുമാനമെടുക്കൽ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീട് നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചത് സംഘടനയിലെ ചില സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചിട്ടായിരുന്നു. ജാസ്മിൻ ഷാ എന്ന സ്ഥാപക നേതാവ് 2 കോടി രൂപ തിരിമറി നടത്തി എന്നുള്ളതായിരുന്നു അന്ന് അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ആരോപണം. അതിനുശേഷം പിന്നീട് പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ ഈ ഒരു സംഘടന ഇടം നേടിയിരുന്നു. അതുകൂടാതെ ഇപ്പോൾ നാട്ടിലുള്ള ചില കരക്കമ്പികൾ അടിസ്ഥാനരഹിതമാണോ എന്നുള്ളത് അറിയില്ല. ആ ഒരു കരക്കമ്പികൾ പോലീസ് ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു കരക്കമ്പികൾക്കനുസരിച്ചിട്ട് ഈ കുട്ടിയുടെ അച്ഛൻ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ചില പണം കൈപ്പറ്റലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുന്ന സമയത്ത് അന്വേഷണം എന്താണെന്ന് പറഞ്ഞാലും ഈ കുട്ടിയുടെ അച്ഛൻ്റെ പങ്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കണ്ടുപിടിക്കലിലേക്കായിരിക്കും ആദ്യഘട്ടത്തിൽ പോവുക. അതുകൂടാതെ ഈ ഒരു സംശയത്തെ ബലപ്പെടുത്തുന്ന ചില സംഭവങ്ങളുണ്ട്. ഒന്ന്, എന്തുകൊണ്ട് ഈ ഒരു കുട്ടി, അതേപോലെ തന്നെ എന്തുകൊണ്ട് 5 ലക്ഷം 10 ലക്ഷം എന്നീ കുറഞ്ഞ തുകകൾ. പിന്നീട് ജനവാസ മേഖലയാണ്, ആളുകൾ ശ്രദ്ധിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ജനവാസ മേഖല അല്ലാത്ത സ്ഥലങ്ങളിലും കുട്ടികൾ ഇങ്ങനെ ട്യൂഷനൊക്കെ പോകുന്ന ഒറ്റപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും തിരഞ്ഞെടുക്കാതെ ഈ ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇവർക്ക് വേണ്ട ആ ഒരു തുക ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടാസ്ക്കായിട്ട് അവരതിനെ കൺസിഡർ ചെയ്തോ എന്നുള്ള ഒരു സംശയമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില സംശയങ്ങളൊക്കെയാണ് ഇതുപോലുള്ള അന്വേഷണത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് കുട്ടിയെ വെച്ചിട്ട് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു നടപടിയാണോ എന്നുള്ളൊരു രീതിയിലേക്കും അന്വേഷണം വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ചില റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ പ്രൊഫഷണലായിട്ടുള്ള ഒരു അപ്രോച്ച് എന്നുള്ളത് പിന്നീട് പോലീസുകാർ മാറ്റി പറയുന്ന ഒരു രീതിയാണ് കാണാനായിട്ട് ശ്രദ്ധിക്കുന്നത്. അവർ പ്രൊഫഷണൽസ് അല്ല എന്നുള്ളതാണ്. പിന്നെ ഈ വലിയ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സാധാരണ സിനിമ കാണുന്ന ഒരാൾക്ക്, മലയാളത്തിലെ ക്രൈം ത്രില്ലറുകൾ കാര്യമായിട്ട് തന്നെ കാണുന്ന ഒരാൾക്ക് സിമ്പിളായിട്ട് അറിയാവുന്ന ഒരു സംഗതിയേ ഉള്ളൂ. CCTV ക്യാമറകൾ, ഫോണിൻ്റെ ഉപയോഗം, വണ്ടിയുടെ നമ്പർ പ്ലേറ്റ്, ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന് റഷ്യയിൽ പോയിട്ട് പ്രൊഫഷണലായിട്ടുള്ള ട്രെയിനിങ് എടുക്കേണ്ട സംഗതി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനാൽ തന്നെ ആദ്യഘട്ടത്തിൽ പോലീസിന് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം ആ ഒരു തരത്തിലേക്ക് അന്വേഷണം പോയത്. ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണത്തിൻ്റെ ആദ്യ ദിനം രാവിലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടിയുടെ അച്ഛനെ 2 പോലീസ് സ്റ്റേഷനുകളിലായിട്ട് ചോദ്യം ചെയ്യുന്ന ചില സംഭവങ്ങളും കാണാനായിട്ട് സാധിച്ചു. ഇതൊക്കെയാണ് സംഭവങ്ങൾ. പല രീതിയിൽ പല മാധ്യമങ്ങൾ ചുമ്മാ ഓരോ സാധനങ്ങൾ അടിച്ചു വിടുന്നുണ്ട്. ഇപ്പോൾ കുട്ടിയുടെ അച്ഛനെ പ്രതിയാക്കിയിട്ടുള്ള രീതിയിലായിരുന്നു കർമ്മ ന്യൂസ് മുന്നേ തമ്പിയിലൊക്കെ ഇട്ടത്. അതേപോലെ തന്നെ ഈ നേഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് പണത്തട്ടിപ്പ് എന്നുള്ള രീതിയിലേക്ക് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും വരും ദിവസങ്ങളിൽ പോലീസ് വളരെ ബ്രില്യൻ്റായിട്ട് ഈ ഒരു കേസ് തെളിയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ പ്രയോറിറ്റി കുട്ടിയെ തിരിച്ചു കിട്ടുക എന്നുള്ളതായിരുന്നു. അത് കുട്ടിയെ തിരിച്ചു കിട്ടി. ഇനി പ്രതികൾ ആരാണ് എന്നുള്ളത് കണ്ടെത്തുക. അതേപോലെ പ്രതികളുടെ മോട്ടീവ് കുട്ടിയെ തട്ടിക്കൊണ്ട് പോവുക എന്നുള്ളതല്ല, വേറൊരു ബാർഗെയിനിങ് ആണ്. അത് അച്ഛനുമായി ബന്ധപ്പെട്ട ഒരു ബാർഗെയിനിങ് ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇടപാടുകളാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ കൂട്ടം പേരൻസിന് റിലീഫാണ്. കാരണം കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചിട്ട് വലിയ ആകുലതയിലാണ് ഒരു കൂട്ടം പേരൻസ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.